ഹലോ ഓൾ, വെൽക്കം ടു എ കെ വ്ലോഗ്സ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുള്ള സ്പോട്ടിലോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ദിൽ ചാഹത ഹേ എന്ന് പറഞ്ഞ പടമാണ് ഇതിൽ ഫേമസ് ആക്കിയത്. മലയാളത്തിൽ നമുക്കറിയാണെങ്കിൽ ആനന്ദം എന്ന് പറഞ്ഞതിനകത്ത് കാണിച്ചിരുന്ന സ്പോട്ടാണ്. നമുക്ക് പോയി നോക്കാം. യെസ്, ചൊപ്പോറ ഫോർട്ട്. ചൊപ്പോറ ഫോർട്ടാണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം, ഡെസ്റ്റിനേഷൻ. പോയി നോക്കാം അവിടെ എന്താണുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. പഴയ ചൊപ്പോറ തന്നെയാണോ ഇപ്പോഴത്തെ ചൊപ്പോറ എല്ലാം നമുക്കൊന്ന് കാണാം. നമ്മൾ സിനിമകളിലേക്ക് ഉണ്ടാക്കുന്ന വെട്ടന്തിൽ സാമ്യം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് പോയി നോക്കുമ്പോൾ അറിയാമല്ലോ. ഓക്കെ ഗൈസ്, പോയി നോക്കാം. പോകുന്ന വഴിക്ക് ഇത് ഗോവയിലെ തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ടെൻഷൻ ആകേണ്ട കേസൊന്നും ഇല്ല. പെട്രോളിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ ടെൻഷൻ ആകേണ്ട കേസ്. പെട്രോൾ പമ്പുകൾ ഇല്ല, പമ്പുകൾ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് പേടിക്കേണ്ട കേസില്ല. ഇവിടെ എന്തൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സൂപ്പർ മാർക്കറ്റ് പോലെ എന്തെങ്കിലും കിട്ടുന്ന ഒരു ഗ്രോസറി ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പെട്രോൾ അവൈലബിളാണ്. അതുകൊണ്ട് നമുക്ക് പെട്രോളിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. ഞാനെൻ്റെ ഫ്രണ്ടും കൂടെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ വഴി നഴിക്കിട്ട് കടയിൽ നിന്നൊരു പെട്രോൾ ഒക്കെ വാങ്ങി, ജസ്റ്റ് ഒരു പെട്ടിക്കട പോലത്തെ കടകൾ കിട്ടും. ഇതുപോലത്തെ ഒരു കടകളിൽ നമുക്ക് വേണമെങ്കിൽ പമ്പ് കിട്ടും. അവിടെ നിന്ന് പെട്രോളൊക്കെ വാങ്ങി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്കായ സ്ഥലങ്ങളാണ്, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെല്ലാം. ചെറിയ വഴികളാണെങ്കിലും എല്ലാം കാണാൻ നല്ല രസവും എല്ലാം തന്നെ ഉള്ള സ്ഥലത്ത് വേണം നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഗോവ എല്ലാവർക്കും ഒന്ന് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബീച്ചുകളും സൺസെറ്റുകളുമാണ് ഇവിടെ മെയിൻ. ശരിക്കും പറയുകയാണെങ്കിൽ അതിലും കൂടുതലുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികൾ തരുന്നൊരു നാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ. അങ്ങനെ ചൊപ്പോറയിലോട്ട് എത്തി, ചൊപ്പോറ ഫോർട്ടിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കും. കയറുമ്പോൾ നമ്മൾ സിനിമകളിൽ കണ്ട ചൊപ്പോറ ഫോർട്ടാണോ എന്ന് അറിയത്തില്ല, പക്ഷേ എങ്കിൽ മുഴുവൻ മാർക്കറ്റ് പ്ലേസ് പോലെ തന്നെയാണ്. ഒരു ഫ്ലീ മാർക്കറ്റ് എന്ന് പറയാം. ഫുള്ള് ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കിയേക്കുന്ന അവരുടെ ക്രിയേറ്റിവിറ്റികൾ വിൽക്കുന്ന സ്ഥലങ്ങൾ, ഒരുപാട് ഐറ്റംസാണ് ഉള്ളത്. ഇത് തന്നെ അങ്ങ് ടോപ്പ് വരെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കിലോമീറ്ററോളം വേണമെങ്കിലും നടക്കാനുണ്ട്. ആ നടക്കുന്ന സ്റ്റെപ്പുകൾ സൈഡിൽ മുഴുവൻ ഇതുപോലത്തെ ഷോപ്പുകളും ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ടുള്ള ഓരോ ഐറ്റംസും ഡ്രീം ക്യാച്ചേഴ്സ് ഒരുപാട് ഐറ്റംസ് അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം വരുന്നവരെ ആകർഷിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇതെല്ലാം ചൊപ്പോറ ഫോർട്ടിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ്. അതിൻ്റെ എൻട്രൻസ് എന്ന് പറയാൻ പാടെങ്കിൽ കയറി നമുക്ക് മടുക്കും, പക്ഷേ എന്നാലും ഇരിക്കാം. ഹിസ്റ്ററിയാണ് ചൊപ്പോറ ഫോർട്ടിനെ കുറിച്ചുള്ള കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ. ചെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതെല്ലാം വെട്ടുകല്ലിലുണ്ടാക്കിയിരുന്ന കേട്ടോ. നല്ലൊരു വ്യൂ കിട്ടും നമുക്ക്. ഏകദേശം സൗത്ത് സൈഡാണോ അഞ്ജുന എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഭാഗത്ത് പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ഷോപ്പുകളും ടൂറിസ്റ്റുകളും ആൾക്കാരെ ആകർഷിക്കാനുള്ള ഒരുപാട് ഐറ്റംസും, ബുദ്ധനും ലാഫിങ് ബുദ്ധ അങ്ങനെ ഒരുപാട് വെറൈറ്റി, എല്ലാം ക്രിയേറ്റീവാണ്. ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗോവ. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥലം എന്ന് വേണേൽ പറയാം. പിന്നെ പാർട്ടി അങ്ങനത്തെ ലൈഫ് വേറെ, എക്സ്പെൻസീവാണ്. മെയിൻലി ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതുപോലെ ഇഷ്ടംപോലെ ഫ്ലീ മാർക്കറ്റ്സും എല്ലാം നിറഞ്ഞൊരു സ്ഥലമാണ് ഗോവ. അങ്ങനെ ഇതെല്ലാം താണ്ടി ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെ നമുക്ക് നല്ല അട്രാക്റ്റീവാണ്. ഇതെല്ലാം താണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഇഷ്ടംപോലെ ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഐറ്റംസും എല്ലാം കണ്ട് നമ്മൾ കയറി ചെല്ലുന്നു. കയറി ചെല്ലുന്നത് നേരെ ഇതിൻ്റെ എൻട്രൻസിലേക്കാണ്, ചൊപ്പോറ ഫോർട്ട്. ഇവിടെ തുടങ്ങുകയാണ് ചൊപ്പോറ ഫോർട്ട്. പക്ഷെ നമ്മൾ സിനിമയെ കണ്ടതോ ഒന്നുമല്ല. ഇപ്പം സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്രീനറി എല്ലാം തന്നെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് സൂക്ഷിക്കുന്നില്ല. ചൊപ്പോറ ഫോർട്ട് എന്താണെന്നോ ആരും ഒന്നും സൂക്ഷിക്കാതെ ഒരു ലെവലിലാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചൊപ്പോറ ഫോർട്ടിൻ്റെ ഒരു ഗ്രീനറി ഒന്നും തന്നെയില്ല. എല്ലാം തന്നെ ആൾക്കാരും നടന്നും അവിടെയും വേസ്റ്റ് ഇട്ടു, ഇതെല്ലാം നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുഴപ്പമില്ല, എന്നാലും ഒരു രീതിയിൽ പോകുന്ന. മെയിൻലി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റാണ്. ചൊപ്പോറ ഫോർട്ടിൽ നിന്നുള്ള സൺസെറ്റ്, താഴെ ഒരു പ്രൈവറ്റ് ബീച്ചുണ്ട്, ഒക്കെ കാണാം നമുക്ക് വരുന്ന വഴി. ഇതിലേ ഇങ്ങനെ നടന്ന് ദൂരത്തോട്ട് പോകണം. അങ്ങ് ദൂരെയാണ് നമ്മൾ പോകേണ്ട ചൊപ്പോറ ഫോർട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും കടന്നു ചെല്ലാം. പോകുന്ന വഴിക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ട്, ഫോറിനേഴ്സും കൂടുതലാണ്. അങ്ങനെ തിരികെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മൾ സിനിമയിലെല്ലാം കണ്ട ചൊപ്പോറ ഫോർട്ട്. സിനിമകളിൽ കണ്ട ലൊക്കേഷനായിട്ട് നമുക്ക് വളരെ വിദൂരമായ സാമ്യം തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് ആ ലൊക്കേഷൻ. ഞാൻ തെറ്റിയിരിക്കണം, ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇത് ചൊപ്പോറ ഫോർട്ടാണ് പറഞ്ഞു എന്നാലും കരുതണ്ട. ഇത് തന്നെയാണ് ആ സ്ഥലം. ഈ കാണുന്നതാണ് നമ്മൾ പോയി നമ്മൾ ഉദ്ദേശിച്ച ആ ലൊക്കേഷൻ. ഇനി ആത്തുമ്പോയിലൊന്ന് പോയി നോക്കണം. അവിടെയാണ് നല്ലൊരു സൺസെറ്റ് നമുക്ക് കിട്ടുന്നത്. ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ഫോറിനേഴ്സാണ് മെയിൻലി. ഗോവ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അങ്ങനെ നടന്നിറങ്ങി നമുക്ക് ആ തുമ്പിലുള്ള
കാഴ്ചകൾ എന്താണെന്നറിയാനായിട്ട് സൺസെറ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യണം. പിന്നെ അവിടെ എന്തോ ഒരു ഹിഡൻ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് കാണണം. അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള നടത്തം ആരംഭിച്ചു. ഞാൻ ചൊപ്പോറയിൽ നമ്മളെത്തി, സൈഡിലെത്തിയിരിക്കുകയാണ്. ഫോർട്ട് കഴിഞ്ഞ് എൻ്റെ എൻഡിലെത്തിയിരിക്കുമ്പോഴത്തേക്കും താഴെ കാണുന്നതാണ് ബീച്ച്, ഹിഡൻ ബീച്ച്. ഒരു പ്രൈവറ്റ് ബീച്ചാണ്, രണ്ട് ഷാക്കുണ്ട്, അവിടെ സ്റ്റേ ഉണ്ട്. അവിടെ പ്രൈവറ്റ് ബീച്ചാണ്, ആൾക്കാർക്ക് അവിടെ പോകാം, പ്രൈവറ്റാണ്. അതിനും കുഴപ്പമില്ല, നല്ല വ്യൂസ് എല്ലാം കിട്ടും. ഇവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സൺസെറ്റ് കാണാമെന്ന് വെച്ചു, സൺസെറ്റ് കാണാനായിട്ട് നിന്നു. ഗോവയിൽ എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന നല്ല ബീച്ചുകളും നല്ല സൺസെറ്റ് വ്യൂസുമാണ്. എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ സൺസെറ്റെല്ലാം കണ്ടു ഞങ്ങൾ തിരിച്ചിറങ്ങി. തിരിച്ചു പോയിട്ടാണെങ്കിലും നടന്നു വന്നാലും സൺസെറ്റിനെ കുറിച്ച് നമുക്ക് വിടാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള സൺസെറ്റ് വ്യൂസാണ് അവിടെ കിട്ടുന്നത് മുഴുവൻ. എങ്ങനെയാണല്ലോ നോക്കി നിന്ന് പോകും, സൺസെറ്റ് സൺറൈസ് അതുപോലെ തന്നെ നല്ല മൂൺ സെറ്റാകുന്നത് കാണാൻ പറ്റും. പക്ഷെ അത് കാണണമെങ്കിൽ നമ്മളൊരു പാർട്ടി ഫ്ലോറിലോ ഒരു ഷാക്കിലൊക്കെ പോയി കഴിഞ്ഞാലോ നമുക്കതും ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.